തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കൊരിന്ത് ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 14:12. 1 കൊരിന്ത്യർ 14:12 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇതാ കേട്ടോളുക. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. കൊരിന്ത്യരോടുള്ള പൗലോസിൻ്റെ ഒരാഹ്വാനമാണ്. പരിശുദ്ധാത്മ പ്രേരണയിലാണല്ലോ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. എഴുത്തുകാരനും എഴുത്തുഭാഷയും എഴുത്തുകാരുടേതാണെങ്കിലും ആശയങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെയാണെന്ന കാര്യം, അതാണ് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൊരിന്ത്യ സഭക്കാരോട് പൗലോസ് ഈ ഭാഗത്ത് വിശേഷിയാൽ ഈ 14 അധ്യായമൊക്കെ കൃപാവരത്തിൻ്റെ അധ്യായമാണ്. അന്യഭാഷ, പ്രവചനം, അതിനോടനുബന്ധപ്പെട്ട് മറ്റു ചില കൃപകൾ, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ സഭയുടെ അലങ്കാരമായ, സഭയ്ക്ക് അനുഗ്രഹമായ മറ്റു ചില സമൂഹങ്ങളിൽ നിന്നും കർത്താവിൻ്റെ സഭയെ ഏറെ വ്യത്യസ്തമായി കാണിക്കുന്നത്. സ്തോത്രം. പല ഘടകങ്ങളിൽ ഒരു ഘടകമാണ് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ. സ്തോത്രം. ദൈവം തന്നിരിക്കുന്ന ആത്മവരങ്ങൾ, അത് ഒരുപക്ഷെ മറ്റൊരു സമൂഹത്തിനും മറ്റൊരു സംഘടനയ്ക്കും മറ്റൊരു ജാതികൾക്കും ഇല്ലാത്തത്. സ്തോത്രം. ആരെങ്കിലും ഒരാളൊരു ആചാര്യനായി നിൽക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ കാഴ്ചക്കാരായി നിൽക്കുന്നു എന്നുള്ളതല്ല സഭയ്ക്കകത്ത് പ്രത്യേകത. സഭയ്ക്കകത്ത് എല്ലാവർക്കും ഇന്നിവിടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ സഭയുടെ ഭാഗമായി തീർന്നിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം, അവർക്കെല്ലാവർക്കും കൃപാവരങ്ങൾ പ്രാപിക്കാം. ദൈവമാണ് പങ്കിടുന്നത്. സ്തോത്രം. ഏതൊക്കെ തരത്തിലെ കൃപകൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഒരു സഭാ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. എന്താണെങ്കിലും ദൈവസഭയുടെ പ്രത്യേകത, മറ്റു ചില കൂട്ടത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം കൊടുക്കുന്ന കൃപയും ശുശ്രൂഷയും വരങ്ങളുമാണ്. അങ്ങനെ ഒരു സഭയ്ക്കകത്ത് ആഴ്ചയിലും ആണ്ടിലും തന്നെയും പിന്നെയും കേട്ടത് തന്നെ പിന്നെയും കേൾക്കുകയും പറഞ്ഞു തന്നെ പിന്നെയും പറയുകയും ചെയ്ത് ഒരാചാര നടപടിയിൽ ആത്മീകം ഒതുക്കരുത്. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ, സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ മനുഷ്യകുല അനുഭവിക്കുന്ന വിഷയങ്ങൾ, അവരെ ഉയർത്താൻ വേണ്ടി, അവരെ മാനിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന അസാധാരണമായിരിക്കുന്ന കൃപയാണ്, കഴിവാണ്, വരമാണ് കൃപാവരമായി വ്യാപരിക്കുന്നത്. സ്തോത്രം. അത് വ്യാപരിക്കുന്ന സ്ഥലമാണ് ദൈവസന്നിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ. ആ സഭയിലൊരു ഭാഗമായി തീരാൻ അവസരം കിട്ടിയാൽ കൃപാവരങ്ങൾ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യാന്നുള്ള വാക്ക് നിങ്ങൾ സ്വത്രാത്മികമായി തന്നെ എടുക്കണം. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള, അതിനാഗ്രഹമുള്ള ഒരു കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ ചെന്നാൽ, സ്തോത്രം, അതിനകത്ത് നമുക്കൊരവസരം കിട്ടിയാൽ നമ്മൾ ഭാഗ്യമുള്ളവരാകും. കാരണം നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മവ്യാപാരം നടക്കുമ്പോൾ വിടുതലുകൾ നടക്കും. നമ്മൾ പ്രത്യേകിച്ച് തന്നെ അപേക്ഷയൊന്നും കൊടുക്കണ്ട. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കബർണഭൂമിയിലെ സിന്നഗോഗിൽ ചെന്നതിനെക്കുറിച്ച് ലൂക്കോസ് 4 എഴുതിയിട്ടുണ്ട്. അവിടെ അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. സ്തോത്രം. അയാളിങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് എനിക്കൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരപേക്ഷ കൊടുത്തിട്ട് ഇരിക്കുകയല്ല, അയാളൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. പക്ഷേ അയാൾ കഷ്ടാനുഭവിക്കുക. പക്ഷേ പരിശുദ്ധാത്മ ശക്തിയോടെ, കൃപയുടെ ഉറവിടമായ കർത്താവ് ആ സിന്നഗോഗിനകത്ത് ശുശ്രൂഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആരുടെ അനുവാദമില്ലാതെ കൃപ വ്യാപരിക്കുമ്പോൾ, ആത്മശക്തി വ്യാപരിക്കുമ്പോൾ, അധികാരത്തിൻ്റെ ശുശ്രൂഷ വ്യാപരിക്കുമ്പോൾ ആ പള്ളിക്കകത്ത്, ആ സിന്നഗോഗിനകത്ത് ശാസ്ത്രം ഇരിക്കുന്നവരിൽ വ്യാപരിക്കുന്ന മനുഷ്യന് ചേരാത്തതും മനുഷ്യനെ നശിപ്പിക്കുന്നതുമായ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആരുടെയും അനുവാദമില്ലാതെ ശാസ്ത്രം പരിശുദ്ധാത്മാവ് ഇറങ്ങി വിടുവിക്കാൻ തുടങ്ങുകയാണ്. ഹാലലൂയ. അവിടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഓർത്തോളണം, ഏതൊക്കെയാലും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. എന്താണെങ്കിലും വചനമൊക്കെ കേൾക്കാൻ വേണ്ടി മനസ്സ് വയ്ക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൃപാവരങ്ങളും ആത്മവരങ്ങളൊക്കെ അതിശക്തമായിട്ട് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ പ്രവൃത്തിക്ക് സ്വാധീനവും സ്വാതന്ത്ര്യമുള്ള കർത്താവിൻ്റെ സഭയുടെ ഭാഗമായി തീരണം. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കിക്കളയുന്ന വ്യാപാര ശക്തികൾ നമ്മളിൽ ശ്രോത്ര സന്നിവേശം നടത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ അതിനെ പുറത്താക്കാനിടയായിത്തീരും. ശ്രോത്രം. ദൈവസഭയുടെ പ്രത്യേകത അതാണ്. അങ്ങനെ കൃപാവരങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ അധ്യായത്തിനകത്ത് പൗലോസ് ഒരു കാര്യം പറയുകയാണ്. കാര്യം ഇതാണ്: അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത പറയുക. സ്തോത്ര, ഹല്ലേലൂയ. ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ, അവരുടെ ഒരു പ്ലസ് പോയിൻ്റാണ് ആത്മവരങ്ങൾ. ഞാൻ ഈ പറഞ്ഞതുപോലെ സ്തോത്രം, ആളാകാൻ വേണ്ടി തരുന്ന
ഒരു കഴിവല്ലാതെ മറിച്ച് ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, സഭയുടെ ആത്മീക വർധനവിന് വേണ്ടി, ആളുകൾ നിത്യതയിലെത്താൻ വേണ്ടി, പിശാചിൻ്റെ ശക്തികൾ ഒതുക്കിയിട്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വിടുതലിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്ന ഒരു അസാധാരണ കഴിവാണ്, ഒരു അമാനുഷിക കഴിവാണ് ദൈവം കൊടുക്കുന്ന കൃപാവരങ്ങൾ. അപ്പോൾ കൊരിന്ത്യ സഭക്കാരെ പൗലോസ് പഠിച്ചപ്പോൾ അവരുടെ ഹൃദയം മനസ്സിലാക്കിയപ്പോൾ, പോരായ്മകളും കുറവുകളൊക്കെ ഒരു ഭാഗത്തുണ്ട്, ശരിയാണ്, പക്ഷെ അവരുടെ ഹൃദയം മനസ്സിലാക്കിയപ്പോൾ പൗലോസ് ഒരു കാര്യം എഴുതി, അവർക്ക് ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുണ്ട്, ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുണ്ട്. സ്തോത്രം, ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും പലരോട് സ്തോത്രം പ്രവചനപരമുള്ള വിടുതലിൻ്റെ ശുശ്രൂഷയുള്ള ആളുകളൊക്കെ അടുക്ക പോയി നമ്മുടെ വിഷയവുമായിട്ട് ചോദിക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നു. പക്ഷെ പരിശുദ്ധാത്മയോട് പറയുന്നു, സ്തോത്രം, 3 വർഷം സെമിനാരി പഠിച്ചവർക്കല്ല, ആ സഭയിലെ മുഴുവൻ ആളുകൾക്ക്, മൊത്തത്തിൽ 100% ഞാൻ പറയും, എങ്കിലും ഭൂരിപക്ഷം ആളുകൾക്കും പൗലോസിൻ്റെ കാഴ്ചപ്പാടിൽ അവർക്ക് ആഗ്രഹമുണ്ട്. എന്ത് ആഗ്രഹമുണ്ട്? സ്തോത്രം, ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ ഒരു കൃപ എനിക്ക് കിട്ടിയാൽ എന്നൊരു വാഞ്ച അവർക്കുണ്ട്. അങ്ങനെ വാഞ്ച ഉള്ളത് കൊണ്ട് സ്തോത്രം, സഫലന്മാരാകാൻ ശ്രമിപ്പീൻ. അപ്പം ആ വാക്കുകൾ ചേർത്ത് വെച്ച് ഞാനിങ്ങനെ പറയാം. ഞാനിന്ന് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആത്മീക മാർഗം ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നൊരു മാർഗമാണ്. ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് ഓർത്തൊരു യോഗത്തിൽ വന്നിരിക്കുന്നവർക്കോ ആരെങ്കിലും കൊണ്ട് കാര്യം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കോ പറ്റിയൊരു മാർഗമല്ല സത്യത്തിൽ ഈ ആത്മീക മാർഗം. സ്തോത്രം, അവർക്ക് വരാൻ പോകാം, ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഹൃദയത്തിനകത്ത് പരിശ്രമം വിജയിക്കണമെന്ന്, സ്തോത്രം, ചിലത് ചെയ്യണമെന്ന്, കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടും കർത്താവിൻ്റെ കൃപ കൊണ്ടും ചില കാര്യങ്ങൾ നടത്തിപ്പിൽ വരുത്തണമെന്ന് ആഗ്രഹം മാത്രമല്ല പരിശ്രമം, അതിനുവേണ്ടി ശ്രമിക്കാൻ തയ്യാറായവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. സ്തോത്രം, നിങ്ങളോട് ഞാൻ നിർബന്ധിച്ച് പറയാം, എത്ര പ്രാവശ്യം നിങ്ങൾ എതിരികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ആരൊക്കെ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും കർത്താവിൻ്റെ സന്നിധാനത്തിൽ, സ്തോത്രം, ദൈവസന്നിധിയിൽ ശ്രമിക്കുക. എങ്ങനെ ശ്രമിക്കുക? സഫലന്മാരാകാൻ ശ്രമിക്കാൻ എഴുതിയിരിക്കുന്നത്. സഫലന്മാരാകുക എന്ന് പറഞ്ഞ വാക്ക് വളരെ വിശാലമായൊരു വാക്കാണ്. സ്തോത്രം, ഒരു ജീവിതം കിട്ടിയിട്ട് ഒരു ഫലമില്ലാതെ പോയ ഒത്തിരി പേരുണ്ട്. അഫലന്മാരാകുക എന്ന് പറയും. എന്നാൽ സഫലത എന്ന് പറയുന്നത്, സ്തോത്രം, ബഹുവിധ ഗുണമാണ്. സ്തോത്രം, കൃപാവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വാഞ്ചയുണ്ട്. അഥവാ ഞാൻ ഇങ്ങനെ അതിനെ പറയാം, സ്തോത്ര ഹല്ലേലൂയ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ഭാഷ പറയാം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നിൽ നടക്കണം, എന്നിലൂടെ നടക്കണം, ആത്മശക്തിയുടെ വ്യാപാരം ഉണ്ടാക്കണം, എൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ കൃപ ഒരു ദാനമായി വരാനിടയാകണം എന്നൊക്കെ മനസ്സിനകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശ്രമിക്കാനും കൂടി മനസ്സുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, സ്തോത്ര ഹല്ലേലൂയ, നിങ്ങൾ സഫലന്മാരായി തീരാനിടയാകും. സ്തോത്രം, ശ്രമിച്ചാൽ സഫലത കൈവരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് സ്വർഗത്തിൽ ദൈവം നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയുള്ള, ആത്മവരമുള്ള, വചനമുള്ള, വചനം പഠിക്കാൻ പറ്റുന്ന, കാര്യങ്ങൾ അറിയാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതം പാഴായിപ്പോയി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു കുറ്റബോധത്തോടുകൂടെ, ഒരു അപകർഷത ബോധത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഈ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ, അവരോട് ദൈവാത്മാവിൽ പറയാം, നിന്നെ സഫലനാക്കാൻ സ്വർഗത്തിലെ ദൈവം തരുന്ന കൃപയാണ് സ്വർഗത്തിൻ്റെ കൃപാവരങ്ങൾ. അതിന്ന് പകൽക്കാലം ദൈവസന്നിധാനത്തിൽ എനിക്കപ്പോൾ വിടുതൽ കിട്ടും, എനിക്കപ്പോൾ എന്നെ ആര് സഹായിക്കും എന്ന ചിന്തയല്ല. നാഥ, ഞാൻ നിൽക്കുന്നത് പിശാചിൻ്റെ താവളത്തിലാണെങ്കിലും, അന്ധകാര ശക്തികൾ ഒന്നിച്ച് വ്യാപരിക്കുന്നൊരു സ്ഥലത്താണെങ്കിലും, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ എൻ്റെ മേലുണ്ടെങ്കിൽ, സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപ എനിക്ക് തരികയാണെങ്കിൽ, ഞാൻ നിൽക്കുന്നിടത്ത്, എൻ്റെ വീടിനകത്ത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഞാൻ ചെന്ന നാട്ടിൽ സഫലനാകാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, അതിന് ശ്രമിക്കാൻ തയ്യാറായാൽ, ഞാൻ ഒരു ഉറപ്പ് തരാം, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് സഫലരാകാം. അപ്പൊ ഒരു വാഞ്ച അകത്ത് വരിക, ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഞാൻ ഈ വാക്യത്തെ മറ്റ് 3-4 വാക്യം കൂടി പറഞ്ഞ് കാര്യങ്ങൾ തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാ വാക്യം കൂടി വായിച്ചിട്ട് ഒന്നിൽ നിന്ന് ഒന്നും പറയാതിരിക്കുന്നതിനേക്കാൾ ഒരു വാക്യമേ പറഞ്ഞുള്ളെങ്കിലും അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ പറയുന്നത് നല്ലതല്ലേ? ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മുടെ അകത്തൊരു വാഞ്ച ഉണ്ടാകുക. സ്തോത്ര ഹല്ലേലൂയ. ഞാനൊരു തുടക്കം ആദ്യമായിട്ട് പവർവിഷൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരോടല്ല, അങ്ങനെയുള്ളവരെല്ലാ സ്തോത്രം മീറ്റിങ്ങിലും എല്ലാ ഞങ്ങളുടെ ശുശ്രൂഷയിലും കണ്ടേക്കാം. സ്തോത്രം, പക്ഷേ തുടർമാനമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വരികയും വെള്ളിയാഴ്ച
ആഴ്ച പ്രാർത്ഥനകളിൽ ഇവിടെ വരികയും അടുത്ത ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഈ മാസവും വരാൻ തയ്യാറാകുകയും ഇപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ അർദ്ധരാത്രിയുടെ പ്രാർത്ഥനയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോഴേ ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചു കാണും രാത്രി ഞാൻ ഉണരും എഴുന്നേറ്റിരിക്കുമെന്ന്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുക, വെറുതെ എഴുന്നേറ്റിരുന്ന് ഒന്നര മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നല്ല. ആഹാ, അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ സ്തോത്രം, അതിൻ്റെ പ്രാർത്ഥനാക്കുറിപ്പുകൾ ഒരു വലിയ പേജ് നിറച്ച് ഇവിടെ എഴുതി കൊടുക്കാമെന്നല്ല. സ്തോത്രം, പലരും പ്രാർത്ഥിച്ചിട്ട് പരിഹാരം വന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തോട് ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്ക്, ദൈവമേ ഈ വിഷയത്തെ പൊളിച്ചു കളയുന്ന ചില കൃപാവരങ്ങൾ സ്വർഗമേ ഞാൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ വീട്ടിൽ ഒരു കൃപാവരം വേണം, അതിന് ഞാൻ തയ്യാറാണ് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു സ്തോത്ര സഫലതയ്ക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അതിൻ്റെ ആദ്യത്തെ നടപടിയാണ്. നമ്മുടെ ഒരു പയനിയർ സ്റ്റേജിലൊക്കെ സ്തോത്ര ശരിയാണ് പ്രാർത്ഥിക്കുന്നൊരു ദൈവദാസനുണ്ടോ, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് ആ ചിന്തയായിരിക്കും. എന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു കൊച്ചു പാസ്റ്ററാണ്, പക്ഷെ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിച്ചിട്ട് ഈ വിവരങ്ങളൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ആരുടെങ്കിലും ഫോൺ നമ്പർ തരാമോ. സ്തോത്രം, തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തികൾ ഒഴിഞ്ഞു പോകുന്ന ആ കൃപയുള്ള, ശരിയാണ്, അങ്ങനെയുള്ള കൃപയുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ പറയാം, കുറേ നാളായില്ലേ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്, കുറേ നാളായില്ലേ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് സ്തോത്രം കൃപാവരമുള്ള ഒരാളുടെ ഫോൺ നമ്പർ അല്ല, അദ്ദേഹത്തിന് ഡേറ്റ് അല്ല. ഈ വാക്യം പറയുന്നു, നീ വാഞ്ചിച്ചാൽ നിനക്ക് ദൈവ കൃപാവരം തരുമെന്ന്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ പ്രാർത്ഥന കൊണ്ട് പറ്റിയില്ലെങ്കിൽ അതിന് മീതെ കൃപാവരം തരുന്നൊരു ദൈവമുണ്ട്. സ്തോത്ര, ഉപവാസം കൊണ്ട് ആ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് ദൈവമായ കർത്താവ് പ്രശ്നങ്ങളെ പരിഹരിക്കും. ഹല്ലേലൂയ. അല്ല, നിങ്ങൾ മനസ്സ് തുറന്ന് ചിന്തിച്ചു നോക്കി, ദൈവസഭയ്ക്കകത്ത് അഭിഷേകവും കൃപയും കൃപാവരമുള്ള ദൈവദാസന്മാർ ശുശ്രൂഷകരുണ്ട്. അവരെങ്ങനെയാണ് ഈ വരുന്നവരുടെ മുഴുവൻ ഭാരങ്ങൾ കിൻഡല് കണക്കാണ്, സ്തോത്ര ടൺ കണക്കാണ്. ഇത്രയും വലിയ ഭാരങ്ങളുമായി വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെ, ചൂലും ചൂരവടി ഉപയോഗിച്ചുകൊണ്ടാണോ? അല്ലല്ലോ. സ്തോത്രം, ഇവിടെ വേറൊന്നുമില്ല, പിന്നെ എന്താ, ദൈവം കൊടുത്ത കൃപാവരം കൊണ്ടാണ്. പവർവിഷൻ ടിവിയിലൂടെ ആരെങ്കിലും ഒരാൾ വിടുവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്തോത്രം മറ്റൊരു മാസ്മരികതയില്ല. സ്വർഗത്തിലെ ദൈവത്തിന് സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം കൊടുത്ത കൃപാവരം കൊണ്ടാണ്. ആരെങ്കിലും കൈവച്ചപ്പോൾ നിങ്ങൾക്കൊരു വിടുതൽ കിട്ടിയെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ കൃപാവരമാണ്. ദൈവത്തിൻ്റെ കൃപാവരമാണ്. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ ചോദിക്കുന്നു. കൊരിന്ത്യ സഭക്കാരുടെ ഹൃദയം പരിശോധിച്ചപ്പോൾ പൗലോസിന് മനസ്സിലായി, സ്തോത്രം, അവർ ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് ഒരു മൂലയിൽ വന്ന് പത്ത് രൂപ സ്തോത്ര കാഴ്ചയിട്ട് എന്നെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ട് പിള്ളേരെ സൺഡേ സ്കൂളിൽ വിട്ടിട്ട് പോകുന്നവരല്ല. ഇവരുടെ അകം പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഇവർക്ക് കൃപാവരങ്ങളെക്കുറിച്ച് വാഞ്ചയുണ്ട്. കൃപാവരമുള്ളവരെ സ്തോത്രം വിളിച്ചു വരുത്തി വിസ കൊടുത്ത് കൊണ്ടുവന്ന് സ്തോത്രം നാല് യോഗം നടത്തി കാര്യം നടത്തി പോകാനല്ല. അങ്ങനെ ഒരു കൃപാവരമുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വേണം. എൻ്റെ കുടുംബത്തിൽ ഒരു കൃപാവരത്തിൻ്റെ ശുശ്രൂഷയുടെ, ഞാനത് പറയുമ്പോൾ കുറച്ചുകൂടെ തെളിച്ചു പറയുക, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവസ്ഥിരിക്കുമ്പോൾ തോന്നുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥിച്ച വിഷയമാണ്, പ്രാർത്ഥന കൊണ്ടൊന്നും ശ്രോത്ര പൊളിയാത്ത ചില വിഷയമുണ്ട്, ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്ന് ചോദിച്ച് നിൽക്കുകയല്ല. ഞാൻ നിങ്ങളെ ഈ വാക്യം വെച്ച് ഉപദേശിക്കാം, ശ്രോത്ര ഹല്ലേലൂയ, നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ പരിഹാരം വന്നില്ലെങ്കിൽ തോക്കരുത്. ദൈവത്തിൻ്റെ കയ്യിൽ ഒരുപാട് വഴിയുണ്ട്. അടുത്ത സ്റ്റെപ്പാണ് സ്വർഗത്തിൻ്റെ കൃപാവരം കൊണ്ട് ചില വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക. തുറക്കാത്ത വാതിലുകൾ, ശത്രു പൊളിയാത്ത മേഖലകൾ, അന്ധകാര ചങ്ങലകൾ, വഴിയടച്ച ദുഷ്ടശക്തികൾ, ഇതിനെല്ലാം തകർത്തുകൊണ്ട് ദൈവസഭ ജയിച്ചത് ദൈവത്തിൻ്റെ കൃപാവരം കൊണ്ടാണ്. അപ്പം നീ എന്താ ചെയ്യണം? ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ദൈവത്തിൻ്റെ തിരിസന്നിധാനത്തിൽ അപയാചന കഴിച്ചു, അപേക്ഷിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും സ്തോത്രം പരിഹരിക്കപ്പെടാത്തതിൻ്റെ പേരിൽ ദൈവം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരു സ്തോത്രം സ്റ്റെപ്പിനകത്ത് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഏതെങ്കിലും കാരണവശാൽ നടന്നില്ലെങ്കിൽ ഒരിക്കലും ദൈവമില്ല, എല്ലാവരും കള്ളന്മാരാ, നമ്മുടെ പുറകോട്ട് മാറരുത്. സ്തോത്രം ഹല്ലേലൂയ, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറിയാൽ നമ്മുടെ ജീവിത പോക്കും. മറിച്ച് ഈ വാക്യം നിങ്ങൾ കണ്ണു തുറന്ന് കാണണം, എന്നിട്ട് ആഗ്രഹിക്കണം, കർത്താവേ എൻ്റെ കുഞ്ഞിനൊരു പ്രശ്നമുണ്ട്, എൻ്റെ കുടുംബത്തിനൊരു പ്രതിസന്ധിയുണ്ട്, കുറച്ച് നാളുകളായി ഞങ്ങൾ അനുഭവിക്കുന്നു, സ്തോത്രം ഈ വിഷയത്തിൻ്റെ മേൽ ഇതിന് പറ്റിയൊരു കക്ഷി എവിടെയുണ്ടെന്ന് ഓർത്തുകൊണ്ട് നടക്കുകയല്ല, ഇതിനെ പരിഹരിക്കാനുള്ള കൃപാവരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് വാഞ്ചിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ
സ്വർഗത്തിലെ ദൈവം പറയുന്നു, അത് ദൈവം തരും. അത് തന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം നഷ്ടപ്പെടുത്തിയ പല വിഷയങ്ങളും, കൂമ്പടപ്പിച്ച് കളഞ്ഞത്, പഠിച്ചിട്ട് പ്രയോജനമില്ലാതെ വീട്ടിൽ ഒതുങ്ങിപ്പോയത്, കല്യാണം കഴിച്ചതിൻ്റെ ചില നാളുകൾക്ക് ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടത്, ഇതിൻ്റെ പുറകിലൊക്കെ നമുക്കറിയാലോ വ്യാപരിക്കുന്ന അമാനുഷികമായിരിക്കും ചില കാര്യങ്ങൾ കണ്ടേക്കാം. ഇത് പരിഹരിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം, സ്തോത്രം, നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ, അത് വാഞ്ചിക്കാൻ ആര് തയ്യാറാകുന്നു? ഒരു പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ ക്രോഡീകരിച്ച് അവസാന ഭാഗത്തേക്ക് വരാം. അതിനുവേണ്ടി പരിശ്രമിക്കാൻ ശ്രമിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബം സഫലമാകും. ചിലർ പറയുന്നുണ്ട്, എന്തുകൊണ്ടെന്നാലും വീട്ടിൽ കൊണ്ടെന്നാൽ ഇത് മുഴുവൻ പിച്ച് ചീന്തിയതുപോലെയാകും, ഒരു നന്മയും വാഴില്ല, ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല, എന്തോ പ്രശ്നം പുറകിലുണ്ട് എന്ന് പറഞ്ഞ് ഓടി നടക്കുകയല്ല. ഈ വാക്യം വെച്ചിട്ട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്കൊരു കൃപ തരണോ, എനിക്കൊരു വരം നൽകണോ, ഈ കാര്യങ്ങൾ തുറക്കാൻ. ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കുന്നില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൊച്ച് എവിടെ ജോലിക്ക് പോയാലും ഉറച്ചു നിൽക്കുന്നില്ല, അവനെവിടെ നിർത്തുന്നില്ല, പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത് പോലെ വ്യാപരിക്കുന്ന ഏതൊക്കെയോ വ്യാപാര മേഖലകളുണ്ട്, അതിനെ ഇന്ന് പകരക്കാലം പൊളിച്ചു കളയാൻ സ്വർഗത്തിൻ്റെ കൃപാവരത്തിൻ്റെ വ്യാപാരം ദൈവാത്മാവ് നൽകും. കാരണം നീ എത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപാവരം പങ്കുവെക്കുന്ന പരിശുദ്ധാത്മാവുള്ള ഒരാത്മീക കൂട്ടത്തിനകത്താണ്. അവിടെ ദൈവം തന്നെ ജനത്തെ ഉണർത്താൻ തരുന്നതാണ് ദൈവത്തിന്റെ കൃപാവരങ്ങൾ. ഹല്ലേലൂയ. കൃപാവരങ്ങൾ, അതിനെക്കുറിച്ച് വാഞ്ചയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത്രയും മതി. നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാനൊന്നും പറ്റിയല്ല, ആരെയും കുത്തിപ്പിടിച്ച് മേടിക്കാനും പറ്റിയല്ല. പിന്നെ ഹൃദയത്തിൽ ഈ മാർഗത്തിന്റെ ചില പ്രത്യേകതകൾ ആ വാക്യത്തിൽ കണ്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. ഒതുങ്ങിക്കൊടുക്കാൻ മനസ്സില്ലാതെ ഹൃദയത്തിനകത്തൊരു വാഞ്ചയുണ്ടാകണം. എൻ്റെ ദൈവമേ ഈ വിഷയങ്ങളെ പരിഹരിക്കാനുള്ള ഒരു കഴിവ് ദൈവത്തിൻ്റെ കൃപാവരമായിട്ട് എനിക്ക് തരണം. സ്തോത്രം. ഇന്നത് പ്രാർത്ഥിക്കുക. അതിപ്പോൾ നമുക്ക് ഉലകം ചുറ്റാൻ വേണ്ടിയിട്ടല്ല, നിൻ്റെ വീട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ ഒത്തിരി പേരോട് പറഞ്ഞില്ലേ? പലരും വന്നു, പെർഫോമൻസുകളൊക്കെ നടന്നു, ഒന്നും നടന്നില്ല. പക്ഷേ അതുകൊണ്ട് ദൈവമില്ല, ദൈവപ്രവൃത്തിയില്ല, വിടുതലില്ല എന്ന് വിചാരിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നവരെ കൊണ്ടത് ചെയ്യിപ്പിക്കും. സ്തോത്രം. അതുകൊണ്ട് ഇവരോട് പറയുന്നു, നിങ്ങൾക്ക് കൃപാവരങ്ങളെക്കുറിച്ച് വാഞ്ച ഉള്ളവരാകയാൽ, അതാണ് ഈ വാക്യത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ല. സ്തോത്രം. ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമില്ല. ഒരു ദിവസം പോലും ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനും ഒരു വാഞ്ചയില്ല. പിന്നെ ആരോടെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമ്മൾ നമ്മുടെ പണിയും നോക്കി നടക്കുന്നവരാണെങ്കിൽ സ്തോത്രം, അതൊരു മെനക്കേടായി മാറുകയുള്ളൂ. അവർക്ക് ഈ മാർഗം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ വിജയമൊന്നും കൊണ്ടുതരികയല്ല. പക്ഷേ അകത്ത് ഇത് വായിച്ചരിച്ചു പറക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, സ്തോത്രം, കർത്താവിനോട് കൂടെ ജീവിക്കാം, ഹാനോക്കിനെ പോലെ ദൈവത്തിൻ്റെ കൂടെ നടക്കാം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാം, ആത്മാവിനെ ശുശ്രൂഷ ചെയ്യാം, കൃപാവരങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ചില വിഷയങ്ങളെ വിജയിക്കാം, സ്തോത്രം, വിജയകരമായ ജീവിതം നയിക്കാൻ പറ്റും, നിത്യത എന്ന് പറയുന്ന ഒന്നുകൊണ്ട് അവിടെ ഇതൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ അതിന് ശ്രമിക്കുന്നവരെ അവിടെ എത്തിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഉദാസീനരുടെ മാർഗമല്ലിത്. ഇവിടെ വിജയിച്ചതെല്ലാം വാഞ്ചിച്ചവരും ശ്രമിച്ചവരും. രണ്ട് പദങ്ങൾ മാത്രമെടുത്ത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാം. അതിശക്തമായ ദൈവിക ദൂത് കർത്തൃദാസന്മാർ വാക്യപ്രതിവാക്യമായി പറഞ്ഞ് നിങ്ങളോട് വിശദീകരിക്കാൻ എനിക്ക് പുറകിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ രണ്ട് വാക്കുകൾ മാത്രമെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്കിടാം. ഒന്ന്, ഈ വാക്യത്തിനകത്തെ ആത്മീക വരങ്ങളെക്കുറിച്ച് വാഞ്ച ഉണ്ടാകുക. വാഞ്ച, അംബിഷൻ, ഹൃദയത്തിനകത്തൊരു തുടിപ്പ്, എനിക്കിത് വേണം. സ്തോത്രം. അത് ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ വലിയ ആളാന്ന് കാണിക്കാതെ എൻ്റെ ജീവിതത്തിലെ ചില വിഷയങ്ങൾ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പരിഹരിക്കാൻ പണം കൊണ്ട് കഴിയില്ല, കഴിവ് കൊണ്ട് കഴിയില്ല, പലരോട് പറഞ്ഞിട്ട് കഴിഞ്ഞില്ല. ഇനി പിന്നെ എന്നാ മാർഗം? ഒരു മാർഗമുണ്ട്, നിങ്ങളുടെ വിഷയം പരിഹരിക്കാൻ പറ്റുന്നൊരു കൃപാവരമുണ്ട്. ആ കൃപാവരം നിങ്ങൾക്ക് കിട്ടിയാൽ, അത് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ വീട്ടിൽ കൃപാവരം വ്യാപരിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ വീട്ടിലെ അഫലത മാറിയിട്ട് സഫലത വരും. സ്തോത്രം. അത് സംഭവിക്കുന്ന ഒരു സ്ഥലമായി മാറട്ടെ നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം. സ്തോത്രം. അത് സംഭവിക്കാൻ വേണ്ടി വാഞ്ചിക്കുക എന്ന വാക്ക്
അടുത്ത വാക്ക് ആ വാക്യത്തിന് ബാക്കി സ്തോത്രം സഫലന്മാരാകാൻ ശ്രമിക്കുക എന്ന് ഒരു ഞാൻ സാധാരണ പറയും ഒരു കളിയാക്കുന്ന വാക്കല്ല ചുമ്മാ കമ്പി ഒടിഞ്ഞ കാലം കൂടെ പോലെ സ്തോത്രം എവിടെയെങ്കിലും വന്നിരുന്ന് ആയുസ് പാഴാക്കി ജീവിതം തീർത്തിട്ട് എന്ത് പ്രയോജനം ഈ രണ്ട് ഈ വാക്യത്തിലെ രണ്ട് വാചകങ്ങൾ നമുക്ക് ഭയങ്കര ഗ്യാരണ്ടി തരിക ഒന്ന് ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ വാഞ്ചിച്ചാൽ സ്വർഗത്തിലെ ദൈവം അതുകൊണ്ട് നമ്മളെ സഫലരാക്കും രണ്ട് ശ്രമിച്ചവരൊക്കെ ഈ ദൈവത്തോടു കൂടെ സഭയോട് ചേർന്ന് പ്രാർത്ഥനയിൽ ആത്മീയതയിൽ ശ്രമിച്ചവരെല്ലാം അവരുടെ നില മാറിയിട്ടുണ്ട് അവരുടെ സ്ഥിതി മാറിയിട്ടുണ്ട് വാഞ്ചിക്കുക ശ്രമിക്കുക ഈ രണ്ട് വാചകങ്ങളുടെ അടിയിൽ മാത്രം നിങ്ങൾ വരയിട് വാഞ്ചിക്കുക ശ്രമിക്കുക ഇന്ന് തീരുമാനമെടുക്കുക കർത്താവേ പൈസ കൊണ്ടും ഒത്തിരി പരിപാടി കൊണ്ടും ഞാനൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത് പ്രാർത്ഥന കൊണ്ട് നടന്നില്ല എന്ന് പറയുന്നത് ഒരു ശ്രോത്ര വിമർശനത്തിന് വിധേയപ്പെടുത്തരുത് ചില കാര്യങ്ങളൊക്കെ വെറും ഒരു പ്രാർത്ഥന കൊണ്ട് നടക്കില്ല അതിനാണല്ലോ ദൈവം കൃപാവരവ ശുശ്രൂഷയും തരുന്നത് ഉപവസിച്ചിട്ട് നടക്കുകയല്ല ചിലപ്പോൾ അതിൻ്റെ മീതെ കൃപാവരങ്ങൾ വ്യാപരിക്കുമ്പോൾ ദൈവപ്രവൃത്തി നടക്കും അപ്പോൾ അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ ഒതുങ്ങരുത് നിങ്ങൾ തളരരുത് പലരോട് പറഞ്ഞു ഇവിടെ വന്ന് പലവട്ടം പ്രാർത്ഥിച്ചു എന്നിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവം അടുത്ത വാതിൽ തുറക്കുകയാ അതെന്തിൻ്റെ കൃപാവരത്തിൻ്റെ വാതിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകലക്കാലം ഞാൻ പറഞ്ഞ് നിർത്തുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ജീവിതം വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ തോറ്റെന്ന് പറയരുത് നിന്നെ കാത്തിരിക്കുന്നു വാഞ്ചിക്കുന്നവന് കൊടുക്കാനുള്ള കൃപയും കൃപാവരങ്ങളും സ്വർഗം സുസജ്ജമാക്കി വച്ചിരിക്കുക അത് വാഞ്ചിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കും അത് വ്യാപരിച്ചാൽ സ്തോത്രം നിങ്ങൾ സഫലരാകും അതിന് ശ്രമിച്ചാൽ ദൈവമായ കർത്താവ് അത് തരും വാഞ്ചിക്കുക ശ്രമിക്കുക കർത്താവിനോട് കൂടെ സഭയോടുകൂടെ കൃപാവരമുള്ളവരുടെ കൂടെ സജീവമാകുക നിങ്ങളതിന് മനസ്സ് വെച്ചാൽ ദൈവം നിങ്ങൾക്ക് പ്രത്യേക കൃപ തരും കൃപാവരം തരും അങ്ങനെ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും സഫലരായിത്തീരും എന്നുള്ള ഉറപ്പോടെ ഞാനിന്ന് നിങ്ങൾക്ക് ആ ഉറപ്പ് തന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു